ഫെബ്രുവരിയെ അപേക്ഷിച്ച് മാർച്ചിൽ ചൂട് കുറഞ്ഞെങ്കിലും ഈ മാസം പ്രവചനാതീതമെന്ന് കാലാവസ്ഥാ ഗവേഷകർ. കേരളത്തിൽ സാധാരണ രീതിയിലുള്ള ചൂടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പകൽ രാത്രികാല താപനില സാധാരണ നിലയിലായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ കുറിപ്പിലുണ്ട്. അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ താപതരംഗ സാധ്യതയാണ് നിഴലിക്കുന്നത്. ഈ മേഖലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഏപ്രിൽ മുതൽ ജൂൺ വരെ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്ന് അറിയിപ്പിലുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യ, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറൻ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയും വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാകുമെന്ന നിലപാടാണ് പ്രശസ്ത കാലാവസ്ഥാ ഗവേഷകനായ ഡോക്ടർ എസ് അഭിലാഷ് പങ്കുവയ്ക്കുന്നത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ഫെബ്രുവരിയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂട് മാർച്ചിൽ 1 ഡിഗ്രിയിലേക്ക് കുറഞ്ഞു. ഇത് താപവ്യതിയാനം കുറച്ചു. എന്നാൽ ആർദ്രത കുറയാത്ത സാഹചര്യമാണ് വല്ലാതെ പുഴുക്കും ചൂടും അനുഭവപ്പെടുന്നതിന് കാരണം. ചൂട് കൂടിയതും മഴ കുറഞ്ഞതുമായ സാഹചര്യത്തിൽ ജലക്ഷാമം മുന്നിൽ കാണുന്നുമുണ്ട്. ഏപ്രിലിൽ വടക്കൻ കേരളത്തിൽ മഴ താരതമ്യേന കുറയുമെന്നും മധ്യ തെക്കൻ കേരളത്തിൽ സാധാരണ രീതിയിൽ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ തെക്കൻ ജില്ലകളിലെ കിഴക്കൻ മേഖലകളിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ കിഴക്കൻ മേഖലകളിൽ പരിമിതപ്പെടുന്ന വേനൽ മഴ വടക്കൻ ജില്ലകളിലേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. മാർച്ച് 1 മുതൽ ഏപ്രിൽ 10 വരെ 26.2 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട കണ്ണൂരിൽ മാനം കന്നിട്ടുമില്ല. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 91% മഴ കമ്മിയാണുള്ളത്. ഇടുക്കിയിൽ 16%, വയനാട് 36% മഴ കൂടുതലാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ 2015 സമാനം കടുത്ത വരൾച്ചയാണ് എത്തി നോക്കുന്നത്. സമീപ വർഷങ്ങൾക്ക് സമാനം മഴ ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, വാർത്ത മലയാളം.